സിപിഐഎം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളനത്തിനായി മലപ്പട്ടം ഒരുങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിന് ശേഷമാണ് പാർട്ടി ഗ്രാമമായ മലപ്പട്ടം ശ്രീകണ്ഠപുരം ഏരിയ സമ്മേളന വേദിയാകുന്നത്. നവംബർ 22, 23 തീയതികളിലായിട്ടാണ് സമ്മേളനങ്ങൾ നടക്കുക. നവംബർ 22 വെള്ളിയാഴ്ച രാവിലെ 9 മണി മുതൽ പ്രതിനിധി സമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ നടക്കും. ശ്രീകണ്ഠപുരം ഏരിയയിലെ 15 ലോക്കലിൽ നിന്നായി 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 249 ബ്രാഞ്ചുകളാണ് ശ്രീകണ്ഠപുരം ഏരിയ കമ്മിറ്റി കീഴിൽ ഉള്ളത്. പ്രതിനിധി സമ്മേളനം സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ.പി. ജയരാജൻ ഉദ്ഘാടനം ചെയ്യും. 23 ശനിയാഴ്ച എ. കുഞ്ഞിക്കണ്ണൻ നഗറിൽ മലപ്പട്ടം സെന്ററിലാണ് പൊതുസമ്മേളനം നടക്കുന്നത്. സമ്മേളനം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു ഉദ്ഘാടനം ചെയ്യും. പി. ജയരാജൻ, വി. ശിവദാസൻ എം.പി., വത്സൻ പാനോളി, എം. സുരേന്ദ്രൻ, ടി. കെ. ഗോവിന്ദൻ മാസ്റ്റർ, പി.വി. ഗോപിനാഥ്, കെ.വി. സുമേഷ് എം.എൽ.എ. എന്നിവർ പങ്കെടുക്കും. 750 റെഡ് വോളണ്ടിയർമാരുടെ പ്രകടനവും 2000 പേരുടെ ബഹുജന പ്രകടനവും എ. കുഞ്ഞിക്കണ്ണൻ അനുസ്മരണവും നടക്കും. ഏരിയ സമ്മേളനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി ചെയർപേഴ്സൺ കെ.പി. രമണിയും കൺവീനർ പുരുഷോത്തമനും പറഞ്ഞു. 2025 ഏപ്രിൽ മാസം മധുരയിൽ വെച്ച് നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ ബ്രാഞ്ച് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷം ഏരിയ സമ്മേളനങ്ങളാണ് ഈ നവംബർ മാസം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയയുടെ ശ്രീകണ്ഠപുരം ഏരിയയുടെ ഏരിയ സമ്മേളനം മലപ്പട്ടത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. കഴിഞ്ഞ 15 ഒക്ടോബർ രൂപീകരിച്ച സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ മലപ്പട്ടം പഞ്ചായത്തിൽ വിപുലമായ അനുബന്ധ പരിപാടികൾ നടത്തി വരികയാണ്. അനുബന്ധ പരിപാടികളിലൊക്കെ വലിയ പങ്കാളിത്തമാണ് നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. നമ്മുടെ പാർട്ടിയുടെ സമ്മേളനം നാട്ടിലെ കുഞ്ഞുകുട്ടി അവാരവൃദ്ധൻ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. 21 പതാകജാഥയും അതുപോലെ കൊടിമര ജാഥയും നടക്കും. അപ്പോൾ കൊടിമര ജാഥ കാവുമ്പായിൽ ഒ.പി. സ്മാരകത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി.വി. ഗോപിനാഥ് കൈമാറുകയും കെ.ടി. അനിൽ നേതൃത്വത്തിൻ്റെ നേതൃത്വത്തിൽ മലപ്പട്ടത്തേക്ക് ആനയിച്ചു കൊണ്ടുവരുന്നതാണ്. അതുപോലെ കാവുമ്പായ് സ്മാരകത്തിൽ നിന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള സഖാവ് ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ കൈമാറിക്കൊണ്ട് കെ.ടി. എം.സി. ഹരിദാസൻ മാസ്റ്റർ നേതൃത്വം കൊടുത്തുകൊണ്ട് പതാകജാഥയും സമ്മേളന നഗരിയിലേക്ക് എത്തുകയാണ്. വൈകുന്നേരം 6 മണിയോടുകൂടി 21 സമ്മേളന നഗരിയിൽ പതാക ഉയരുന്നതായിരിക്കും. തുടർന്ന് 22, 23 തീയതികളിലായി പ്രതിനിധി സമ്മേളനം നടക്കാൻ പോവുകയാണ്. 23 കുഞ്ഞിക്കണ്ണൻ അനുസ്മരണ ദിനം കൂടിയാണ്, 51 വാർഷിക ചരമദിന ദിനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ 22 നമ്മുടെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് ഇ.പി. ആണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പി. ജയരാജൻ, അതുപോലെ പനോളി വത്സൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായിട്ടുള്ള ടി.കെ. ഗോവിന്ദൻ മാസ്റ്റർ, എം. സുരേന്ദ്രൻ, പി.വി. ഗോപിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സമ്മേളനത്തിൽ ഉണ്ടാകും. തുടർന്ന് 23 നടക്കുന്ന വളണ്ടിയർ മാർച്ചും ബഹുജന പ്രകടനങ്ങളും വലിയ രീതിയിൽ വലിയ പങ്കാളി ജനപങ്കാളിത്തത്തോടുകൂടി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 700 റെഡ് വളണ്ടിയർമാർ അണിനിരക്കും. പുറകെയായി 2000 ജനങ്ങൾ, കുഞ്ഞുകുട്ടി അവാരവൃദ്ധൻ ജനങ്ങൾ അണിനിരന്നുകൊണ്ടുള്ള ബഹുജന പ്രകടനങ്ങൾ ഉണ്ടാകും. അതിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പട്ടികജാതി പട്ടിക വികസന വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു അദ്ദേഹം സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ആ വേദിയിൽ വെച്ചിട്ട് തന്നെ അനുബന്ധ പരിപാടികളായി നിരവധി പരിപാടികൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ 1 സ്ഥാനത്തെത്തിയിട്ടുള്ള ആളുകൾക്ക്, ടീമിന് അവർക്ക് ട്രോഫി, അത് മെഡല് എല്ലാം തന്നെ മന്ത്രിയും നാട്ടിലെ നേതാക്കന്മാരും നൽകുന്നതാണ്. ആ രീതിയിൽ വമ്പിച്ച വിജയമാക്കുന്നതിന് വേണ്ടി സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ ഒറ്റക്കെട്ടായി നേതൃത്വം കൊടുത്തുകൊണ്ട് വരികയാണ്.
സമ്മേളനഗരിയിലേക്കുള്ള കൊടിമര ജാഥ നവംബർ 21 കാവുമ്പായി രക്തസാക്ഷി നഗറിൽ നിന്നും ടി കെ ഗോവിന്ദൻ മാഷ്ടറിൽ നിന്നും എം സി ഹരിദാസൻ മാഷ്ടർ ഏറ്റുവാങ്ങും. സേലം രക്തസാക്ഷി ഒ പി അനന്തൻ മാഷ്ടർ സ്തൂപത്തിൽ നിന്നും പി വി ഗോപിനാഥിൽ നിന്ന് കെ ടി അനിൽകുമാറും പതാക ഏറ്റുവാങ്ങും. കഴിഞ്ഞ തവണ ചുഴലിയിലാണ് സേരിയ സമ്മേളനം നടന്നത്. ഇത്തവണ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മണ്ഡലം ഉൾപ്പെടുന്ന മലപ്പട്ടത്താണ് സമ്മേളനം നടക്കുന്നത് എന്ന പ്രത്യേകത കൂടി ഈ സമ്മേളനത്തിന് ഉണ്ട്. ഏരിയ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളും വിവിധ കേന്ദ്രങ്ങളിലായി നടന്നു വരികയാണ്. നമ്മുടെ സമ്മേളനത്തിന്റെ ഒരുക്കങ്ങളെല്ലാം അന്തിമഘട്ടത്തിലാണ്. ഇപ്പോഴും ഞങ്ങൾ അതിന്റെ ഭക്ഷണ കമ്മിറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടാണ് വരുന്നത്. 22 രാവിലെ 9 ആണ് പ്രതിനിധി സമ്മേളനം നഗരിയിൽ പതാക ഉയർത്തുന്നത്. പതാക ഉയർത്തിയതിന് ശേഷം പ്രതിനിധി സമ്മേളനം നമ്മുടെ ശ്രീകണ്ഠപുരം ഏരിയയിലുള്ള 15 ലോക്കലിൽ നിന്ന് 175 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. പ്രതിനിധികളെ സ്വീകരിക്കുന്നതിന് മലപ്പട്ടം ആകെ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പൊതുസമ്മേളനം നടക്കുന്നത് എ കുഞ്ഞിക്കണ്ണൻ നഗറിലാണ്. അന്ന് എ കുഞ്ഞിക്കണ്ണൻ്റെ ചരമവാർഷിക ദിനം കൂടിയാണ്. അപ്പോൾ എ കുഞ്ഞിക്കണ്ണനെക്കുറിച്ച് ഒരു മലപ്പട്ടം പ്രഭാകരൻ രചിച്ചിട്ടുള്ള പുസ്തകം അന്ന് പൊതുസമ്മേളന വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഏരിയകളിലെ നമ്മുടെ മലപ്പട്ടം ശ്രീകണ്ഠപുരം ഏരിയയിലെ എല്ലാ പഞ്ചായത്ത് എല്ലാ ലോക്കലുകളിൽ നിന്നുമായി ആകെ 750 റെഡ് വളണ്ടിയർമാർ മലപ്പട്ടത്ത് മാർച്ച് ചെയ്യാനെത്തും. അതുപോലെ തന്നെ മലപ്പട്ടത്തിലെ പൊതുജനങ്ങളും 2000 പൊതുജനങ്ങളും അണിചേരുന്ന വമ്പിച്ച പ്രകടനമായിട്ടാണ് പൊതുസമ്മേളന നഗരിയിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാം കൊണ്ടും മലപ്പട്ടണത്തെ ജനങ്ങൾ ആകെ ആവേശത്തിലാണ് സമ്മേളനത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി. ന്യൂസ് ഡെസ്ക്, ശ്രീകണ്ഠപുരം.